ഞാൻ ബാറിലാണ് ജോലി ചെയ്യുന്നത്. ബാറില്? ബാറിൽ എന്തായിട്ടാണ്? ടെൻഡർ ആയിട്ടാണോ? വെയിറ്റർ ആയിട്ട്. എത്ര വർഷം? കുറേ അല്ലേ അവിടെ? 10-15 വർഷമായി അവിടെ. ഇപ്പൊ എത്ര വയസ്സായി? ഞാൻ എനിക്കിപ്പോ വയസ്സ് 25. 25? അപ്പൊ 10 വയസ്സിൽ തുടങ്ങി ജോലി? അപ്പൊ പഠിത്തൊന്നും ഉണ്ടായില്ല? ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിക്കാനുള്ള? വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടാണോ? ഇല്ലേ, പഠിക്കാൻ താല്പര്യം ഇല്ലാത്തത്? വീട്ടിലെ പ്രശ്നങ്ങളും സ്കൂളിൽ പോകാൻ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങളും സ്കൂളിൽ പോകാൻ ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു. പിന്നെ ഡ്യൂട്ടി ടൈം ഒക്കെ? ഡ്യൂട്ടി ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി കേറിയ രാത്രി 11 മണി വരെ. 11 മണി വരെ? ആ ശരി. ഹോട്ടൽ ബാർ ആണ്? പ്രോപ്പർ ഹോട്ടൽ ബാർ ആണ്. ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോ മറ്റേ ഷീല ഉണ്ടോ? ലീവ് ദിവസങ്ങളില്? അത് നിങ്ങള് ജിമ്മിലൊക്കെ പോകാറുണ്ടോ? ഇല്ല. ഇത് ദേഹത്തിന് ഹാനികരമാണെന്നുള്ളത് അറിയാമല്ലോ. 25 വയസ്സേ ആയിട്ടുള്ളൂ. ഇപ്പൊ തന്നെ എത്ര നേരത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ? എത്ര വയസ്സിൽ തുടങ്ങി? ഞാൻ ഹോട്ടൽ ഫീൽഡ് കേറി കഴിഞ്ഞ. എന്റെ ഈശ്വര, ചെറിയ പുള്ളി അല്ലവൻ. നിർത്താൻ പറ്റാത്ത അവസ്ഥയായോ? നിർത്താൻ പറ്റാത്ത അവസ്ഥയായോ? അപ്പൊ അത് ശരിയല്ലല്ലോ. ഇതിപ്പോ നിർത്തണ്ടേ? നിർത്തണോ? ഇല്ല, നിർത്തണ്ടാന്നാണോ? നിർത്തണം. നിർത്തണോ? അതിനിപ്പോ എന്താ ചെയ്യാൻ പോണേ? നിങ്ങളുടെ കള്ളുകൂടി 10, 12, 15 കൊല്ലമായിട്ട് കള്ളുകൂടിയേ ഉണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിനെ എത്രത്തോളം ബാധിക്കുന്നു നിങ്ങൾ അറിയുന്നുണ്ടോ? തോന്നിയ പോലെ ജീവിക്കുകയാണോ ഒരാ മനുഷ്യൻ ചെയ്യേണ്ടത്? നിങ്ങളൊരു സത്യക്രിസ്ത്യാനിയല്ലേ? അവിടെ പള്ളിയിൽ ഇതൊക്കെ പറഞ്ഞു തരുന്നില്ലേ? എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു കള്ളു കുടിക്കണമെന്ന് നിർത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്? നിങ്ങളുടെ പള്ളി പോ, അവിടെ ഉണ്ടാവും അതിനുള്ള സംവിധാനമൊക്കെ. അച്ഛന്മാർ പറഞ്ഞു തരും എങ്ങനെയാണ് ഏത് ഹോസ്പിറ്റലിലേക്ക് പോകണം, അവരെങ്ങനെ ചികിത്സിക്കണം എന്നുള്ളതൊക്കെ ആ അച്ഛൻ പറഞ്ഞു തരും. നിങ്ങളുടെ പള്ളികളിൽ ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും കുംഭസരിച്ചിട്ടുണ്ടോ? ഇതുപോയ അവിവേകത്തിന്റെ കുറ്റബോധമാണ് നിങ്ങളുടെ മനസ്സ് മുഴുവൻ ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കുംഭസരിച്ചിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഈ തെറ്റുകളൊക്കെ ഏറ്റുപറയാനുള്ള മടിയുണ്ടാണോ? അല്ല. ഇല്ലേ, കുംഭസരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയോ? ഞാൻ ആദുർവാന കഴിഞ്ഞ പിന്നെ പള്ളി പോയിട്ടില്ല. കഥയല്ലിതു ജീവിതം.